ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വന്ദനം കർത്താവിൻ്റെ കൃപയാൽ നാം കഴിഞ്ഞ കുറേ പ്രാവശ്യങ്ങളായിട്ട് ചിന്തിച്ചു വന്ന വേദഭാഗം പശുദ്ധനായ പൗലോസ്ലിഹ തീമോത്തിയസിന് എഴുതിയ ഒന്നാം ലേഖനം അതിൻ്റെ അഞ്ചാം വാക്യമാണ് ആജ്ഞയുടെ ഉദ്ദേശമോ ഹൃദയം നല്ല മനസാക്ഷി നിർവ്യാജ വിശ്വാസം ഇവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ അതിൽ നല്ല മനസാക്ഷി എന്ന വിഷയത്തെക്കുറിച്ചാണ് നാം ചിന്തിച്ചു വരുന്നത് ഞാൻ കണ്ടു നല്ല മനസാക്ഷി എന്ന് പറഞ്ഞാൽ തിരുവചന അടിസ്ഥാനത്തിൽ അതിനെ നാം വിശകലനം ചെയ്യുമ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം അത് ദൈവവചനം ശ്രദ്ധിക്കുവാനും ഗ്രഹിക്കുവാനും ഉള്ളതായ ഒരു നല്ല മനസ്സ് ദ വില്ലിംഗ്നെസ് ടു ലിസൺ ദ വേഡ് ഓഫ് ഗോഡ് ദ വില്ലിംഗ്നെസ് ടു ലിസൺ ആൻഡ് അക്സെപ്റ്റ് ദ വേഡ് ഓഫ് ഗോഡ് രണ്ടാമത്തെ കാര്യം അത് പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു മനസ്സാക്ഷിയാണ് പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന മനസ്സ് അവിടെ വചനം നുസരിക്കാനുള്ള മനസ്സുമുണ്ട് പശുധാത്മാവ് നിയന്ത്രിക്കുമ്പോൾ വചനം നാം അനുസരിച്ചിരിക്കും കേൾക്കുന്ന വചനം കർത്താവനോട് പറയുന്നതാണെന്ന് നാം വിശ്വസിച്ചുകൊണ്ട് ആ വചനം നാം വിശ്വസിച്ചിരിക്കും നാം അതനുസരിച്ചിരിക്കും പശുധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു മനസാക്ഷി മൂന്നാമത്തെ കാര്യം അത് ക്രിസ്തുവിൻ്റെ മനസ്സാണ് നല്ല മനസാക്ഷി എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ മനസ്സാണ് നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുന്നു എന്നപ്പോൾ സ്വലം പറയും ക്രിസ്തുവിൻ്റെ മനസ്സ് ക്രിസ്തുവിൻ്റെ ആർദ്രത ക്രിസ്തുവിൻ്റെ സ്നേഹം ക്രിസ്തുവിൻ്റെ ദയ ക്രിസ്തുവിൻ്റെ വിശുദ്ധി ക്രിസ്തുവിൻ്റെ മനസ്സലിവ് ആ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുന്നതാണ് നല്ല മനസ്സാക്ഷി നാലാമത്തെ കാര്യമാണ് നാം ചിന്തിച്ചു വന്നത് അത് ദൈവഹിതം തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാനുള്ള ഒരു മനസ്സാക്ഷി ദൈവഹിതം തിരിച്ചറിയണമെങ്കിൽ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം അത് ഒരു നല്ല മനസാക്ഷിയാണ് ദൈവഹിതം തിരിച്ചറിയണമെങ്കിൽ മാനസാന്തരം വേണം ദൈവത്തിൻ്റെ ഇഷ്ടമറിഞ്ഞത് ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതുമാണ് നല്ല മനസാക്ഷി ആ ദൈവഹിതം അറിയണമെങ്കിൽ നാം ഒരു മാനസാന്തരാനുഭവമുള്ളവരായിരിക്കണം ദൈവഹിതം നമുക്ക് കർത്താവിനോട് ചോദിച്ചറിയണമെങ്കിൽ കർത്താവിൻ്റെ ഇരുന്ന് ഹൃദയം പകർന്ന് യേശുവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി കാത്ത് കാത്തിരുന്ന് അവൻ്റെ ഹിതമെന്തെന്ന് വെളിപ്പെട്ട് കിട്ടുന്നതുവരെയും നാം കാത്തിരിക്കണം അങ്ങനെ ദൈവഹിതം അറിയണമെങ്കിൽ ഒരു മാനസാന്തര അനുഭവം നമുക്ക് വേണം ദൈവത്തിൻ്റെ സ്തോത്രം അതാണ് റോമർ ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങളിൽ നാം വായിക്കുക സഹോദരന്മാരെ ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ അത് ഇംഗ്ലീഷ് വേദിവസത്തിൽ നാം വായിക്കുമ്പോൾ അത് കുറച്ചുകൂടെ ക്ലിയറാണെന്ന് തോന്നുന്നു റോമർ പന്ത്രണ്ടിൻ്റെ ഒന്ന് രണ്ട് ആൻഡ് സോ ഡിയർ ബ്രദേഴ്സ് ഐ പ്ലീഡ് വിത്ത് യു ടു ഗിവ് യുവർ ബോഡീസ് ടു ഗോഡ് ഐ പ്ലീഡ് വിത്ത് യു ടു ഗിവ് യുവർ ബോഡീസ് ടു ഗോഡ് നിങ്ങളുടെ ശരീരങ്ങളെ കർത്താവിന് കൊടുക്ക് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് നിങ്ങളോട് പ്ലീഡ് ചെയ്യുകയാണ് നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ കർത്താവിന് കൊടുക്ക് എന്താണ് പറയാൻ കാരണം ലെറ്റ് ദം ബി എ ലിവിംഗ് സാക്രിഫൈസ് ആ ശരീരങ്ങൾ ഒരു ജീവനുള്ള യാഗമായി സമർപ്പിക്കണം ദൈവത്തിന് നിങ്ങളുടെ ശരീരങ്ങളെ സമർപ്പിക്കണം അതൊരു ജീവനുള്ള യാഗമായി സമർപ്പിക്കണം ജീവനുള്ള യാഗം പിന്നെ അതൊരു ഹോളി ആയിരിക്കണം ലെറ്റ് ദം ബി എ ഡിവിങ് സാക്രിഫൈസ് എ ഹോളി ദ കൈൻഡ് ഹി ക്യാൻ അക്സെപ്റ്റ് എ ഹോളി സാക്രിഫൈസ് ദ കൈൻഡ് ഓഫ് സാക്രിഫൈസ് ദറ്റ് ഹി ക്യാൻ അക്സെപ്റ്റ് ദൈവത്തിന് സ്വീകാര്യമായ ദൈവം പ്രസാദിക്കുന്ന ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു യാഗമായി സമർപ്പിക്കണം നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ ദൈവത്തിൻ്റെ സ്തോത്രം ഈ ശരീരമെന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ ദാനമാണ് ശരീരത്തിൻ്റെ ഈ ശരീരമെന്ന് പറയും ദൈവത്തിൻ്റെ ആലയമാകേണ്ടതിന് ദൈവം തിരഞ്ഞെടുത്തതാണ് നിങ്ങളുടെ ശരീരങ്ങൾ ദൈവത്തിൻ്റെ ആലയമാകുന്നൊന്നും അറിയുന്നില്ലയോ ദൈവത്തിൻ്റെ ആലയത്തിൽ ദൈവം വസിക്കണം അങ്ങനെ ദൈവത്തിന് നിങ്ങൾ ഈ ആലയട്ടെ വിട്ടുകൊടുക്കണം ദൈവത്തിൻ്റെ സ്തോത്രം ലംബി എ ലിവിങ് സാക്രിഫൈസ് ഹോളി സാക്രിഫൈസ് ദ കൈൻഡ് ഹീ ക്യാൻ അക്സെപ്റ്റ് ദൈവത്തിൻ്റെ സ്തോത്രം ദൈവത്തിന് സ്വീകാര്യമായ ഒരു യാഗമായി അർപ്പിക്കണം വെൻ യു തിങ്ക് ഓഫ് വാട്ട് ഹി ഹാസ് ഡൺ ഫോർ യു ഈസ് ദിസ് ടു മച്ച് ടു ആസ്ക് നിങ്ങൾക്ക് ദൈവം ചെയ്തത് എന്തെന്ന് തിരിച്ചറിയുമ്പോൾ ദൈവം ചെയ്ത വൻ കൃപകളെ തിരിച്ചറിയുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത വൻ ക്രിയകൾ രക്ഷാ പദ്ധതികൾ വലിയ അത്ഭുതങ്ങൾ നമുക്ക് വേണ്ടി ദൈവം നിർവഹിച്ചതായ നന്മകൾ നമുക്ക് വേണ്ടി ചെയ്തതായ ഉപകാരങ്ങൾ ഇതെല്ലാം ഓർക്കുമ്പോൾ ദൈവം ഇത് ആവശ്യപ്പെടുന്നത് കൂടുതലാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ദൈവം ഇതൊക്കെ ഈ ശരീരം ആ ആവശ്യപ്പെടുന്നത് എനിക്ക് തരിക എന്ന് പറയുന്നത് കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ അങ്ങനെയാണത് ഈ പറയുന്നത് ദൈവത്തിൻ്റെ സ്തോത്രം വെൻ യു തിങ്ക് ഓഫ് വാട്ട് ഹി ഹാസ് ഡൺ ഫോർ യു ദൈവം നിങ്ങൾക്ക് എന്തു ചെയ്തു എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഈസ് ദിസ് ടു മച്ച് ടാസ്ക് ഇത് ദൈവം ചോദിക്കുന്നത് കൂടുതലാണെന്നൊക്കെ തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല ദൈവം പ്രിയപ്പെട്ടവരെ ദൈവത്തിന് കൊടുക്കേണ്ടതാണ് ദൈവം ചോദിക്കുന്നത് ഇത് എൻ്റെ സ്വന്തമല്ല എൻ്റെ ഈ ശരീരമോ എൻ്റെ ഈ മനസ്സോ എൻ്റെ ഹൃദയമോ ദൈവത്തിൻ്റേതാണ് അത് എൻ്റെ സ്വന്തമല്ല എൻ്റെ സ്വന്തത്ത് ആ ആവശ്യമനുസരിച്ചും സ്വന്തം ഇഷ്ടപ്രകാരവും അത് ഉപയോഗിക്കേണ്ടതല്ല അത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ഉപയോഗിക്കേണ്ടതാണ് എൻ്റെ ഇഷ്ടത്തിനവിടെ പ്രസക്തിയില്ല എൻ്റെ ഇഷ്ടം താഴെ വയ്ക്കണം ഞാൻ ഈ ജഡസസംബന്ധമായി മരിച്ചിട്ട് എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ ആശകളും എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ അഭിപ്രായങ്ങളും എൻ്റെ സ്വന്തമായ കാഴ്ചപ്പാടുകളും എൻ്റെ സ്വയവും എല്ലാം എല്ലാം നാം താഴെ വെക്കണം താഴെ വെക്കണം പ്രിയപ്പെട്ടവരെ എന്നിട്ടത് ദൈവ ഇഷ്ടത്തിന് നാം നമ്മെ തന്നെ വിട്ടുകൊടുക്കണം ഈ ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളും അവൻ്റേതാണ് ദൈവത്തിൻ്റെ സ്തോത്രം നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ ഇതിൽ ഓരോ കോശവും എൻ്റെ കർത്താവ് അറിയുന്നു അതുകൊണ്ടാണ് രോഗം വരുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ എൻ്റെ കർത്താവേ ഇതിലെ ഓരോ കോശങ്ങളും നീ അറിയുന്നല്ലോ എൻ്റെ ശരീരത്തിലുള്ള ബലഹീനത നീ അറിയുന്നല്ലോ അല്ല എൻ്റെ മനസ്സിൻ്റെ ബലഹീനത നീ അറിയുന്നല്ലോ എൻ്റെ കഴിവില്ലായ്മ നീ അറിയുന്നല്ലോ എൻ്റെ ദൈവമേ ഇത് മുഴുവൻ നീ അറിയുന്നു നീ എന്നെ സ്നേഹിക്കുന്നു അതുകൊണ്ട് ഈ കാര്യത്തിൽ നിനക്ക് കരം വയ്ക്കാൻ സാധിക്കും എൻ്റെ കർത്താവെന്ന് നോക്കിയാൽ എൻ്റെ രോഗം സുഖമാകും എൻ്റെ കർത്താവും നോക്കിയാൽ എൻ്റെ കെടുതി ഒഴിവായിപ്പോകും എൻ്റെ കർത്താവെന്ന് നോക്കിയാൽ എൻ്റെ സ്വഭാവം മാറിപ്പോകും എൻ്റെ കർത്താവേ പശുദ്ധാത്മാവിൻ്റെ തീ എന്നിൽ കത്തിച്ച് എൻ്റെ ഇഷ്ടങ്ങളെല്ലാം കത്തിച്ച് എൻ്റെ കർത്താവെ എനിക്ക് ദൈവത്തിനോ ദൈവത്തോട് അനുരൂപമായൊരു സ്വഭാവവും പ്രകൃതവും എനിക്ക് തരയണമേ യേശുവിൻ്റെ ഛായ തരയണമേ എൻ്റെ കർത്താവിൻ്റെ ഛായ എനിക്ക് തരയണമേ എൻ്റെ കർത്താവിൻ്റെ പ്രകൃതം എനിക്ക് തരയണമേ നിങ്ങൾ പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ സ്ത്രോത്രം ഇതൊക്കെ ദൈവത്തിന് ഇഷ്ടമുള്ള പ്രാർത്ഥനകളാണ് യാചനകളാണ് പാപമില്ലാത്ത നമ്മൾ ആരുമില്ല നമ്മുടെ ആളത്തത്തെങ്കിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നമ്മളെ ബലഹീനതകളും നമ്മളുടെ ഉള്ള അഹങ്കാരങ്ങളും സ്വയവും നമ്മുടെ പ്രകൃതങ്ങളും എല്ലാം ദൈവസന്നിധിയിൽ നഗ്നവും മലർന്നതുമായി കിടക്കുകയാണ് എന്നിട്ടും കർത്താവ് അവ കണ്ടിട്ടും നമ്മെ സ്നേഹിക്കുന്നു എൻ്റെ ദൈവമേ എൻ്റെ കോടാരുകോടി പാപങ്ങൾ കണ്ടിട്ടും എൻ്റെ കർത്താവനെ സ്നേഹിക്കുന്നല്ലോ എൻ്റെ കർത്താവേ നിനക്ക് സ്തോത്രം നാം അവനെ സ്തുതിച്ചു പോകും നാം അവൻ ചെയ്ത ഓർത്ത് നന്മകളോർത്തവനെ നന്ദിയോടെ സ്തുതിച്ചു പോകും പ്രിയപ്പെട്ടവരെ എൻ്റെ പാപങ്ങൾ കണ്ടിട്ടും കാണാത്തവനെ പോലെ എൻ്റെ ദാസനെപ്പോലെ ചെകിടനാർ ദൈവത്തിൻ്റെ വചനം ചോദിക്കും ദൈവത്തിൻ്റെ സ്തോത്രം കണ്ടിട്ടും കാണാത്തവനെപ്പോലെ അവനെപ്പോലെ അന്ധനായവനാർ എൻ്റെ ദൈവമേ എല്ലാം നീ കണ്ടു നീ കേട്ടു പക്ഷേ കർത്താവെ എന്നിട്ടും നീ അതെല്ലാം മറന്ന് കോടാനുകോടി പാവം മറന്ന് എന്നെ നീ സ്നേഹിച്ചല്ലോ കർത്താവെ ദൈവത്തിൻ്റെ സ്തോത്രം പ്രിയപ്പെട്ടവരെ അങ്ങനെ എൻ്റെ കർത്താവിൻ്റെ ആ സ്നേഹം ഓർക്കുമ്പോൾ അവൻ എനിക്ക് എന്തു ചെയ്തു എന്ന് ഓർക്കുമ്പോൾ അവൻ ഈ ശരീരം എൻ്റെ ഈ എൻ്റെ ശരീരമോ മനസ്സോ ആവശ്യപ്പെടുന്നത് അത് നാം കൊടുക്കുന്നതോ ഒരു ഔതാര്യമല്ല ഒരു സമർപ്പണമെടുക്കുക എന്ന് പറയുന്നത് ഒരു ഔതാര്യമല്ല സമർപ്പണം നാം എടുക്കുന്നത് എൻ്റെ യേശുവേ ഞാൻ നിന്റെ വക എന്ന് പറയുന്നെങ്കിൽ അത് പ്രിയപ്പെട്ടവരെ എൻ്റെ ഒരു ഔതാര്യമല്ല ദൈവത്തിന് കൊടുക്കുന്ന ഒരു ഔദാര്യമല്ല ദൈവത്തിനത് അർഹതപ്പെട്ടതാണ് ദൈവം അത് വിലയ്ക്ക് മേടിച്ചതാണ് ദൈവം അതിന് കോസ്റ്റ് കൊടുത്തതാണ് അതിൻ്റെ വില കൊടുത്തതാണ് പ്രിയപ്പെട്ടവരെ നീ അറിയുന്നുണ്ടോ ദൈവത്തിന് സ്തോത്രം നിങ്ങൾ താന്താകങ്ങൾക്കുള്ളവരല്ല എന്ന് അറിയുന്നില്ലയോ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താന്താകങ്ങൾക്കുള്ളവരല്ല എന്ന് അറിയുന്നില്ലയോ എൻ്റെ യേശുവിനെ വിലയ്ക്ക് മേടിച്ചു ഞാൻ അവൻ്റെ സ്വന്തമാണ് പ്രിയപ്പെട്ടവരെ എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം കർത്താവിന് കൊടുക്കുമോ നിങ്ങൾ വിട്ടു കൊടുക്കുമോ പ്രിയപ്പെട്ടവർ അവൻ ചോദിക്കുന്നത് വേറെ ഒന്നുമില്ലല്ലോ നിൻ്റെ പണം ചോദിക്കുന്നില്ല നിൻ്റെ വേറെ എന്തെങ്കിലും സമ്പത്തുകളോ നിൻ്റെ മഹിമകളോ നിൻ്റെ പദവികളോ ഒന്നും എൻ്റെ കർത്താവ് ചോദിക്കുന്നില്ല അവരൊന്നും അവന് ആവശ്യമില്ല മോനെ നിന്നെ തന്നെ അവന് കൊടുക്കാമോ നിൻ്റെ ശരീരം കൊടുക്കാമോ മനസ്സ് കൊടുക്കാമോ നിൻ്റെ ആത്മാവിനെ അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കാമോ പ്രിയപ്പെട്ടവർ ഇതിനെല്ലാം വേണ്ടി എന്ത് ചെയ്യണം എൻ്റെ പാപങ്ങളെല്ലാം അവൻ്റെ കയ്യിലേക്ക് കൊടുക്കണം പാപം വെച്ചുകൊണ്ട് ഇതൊന്നും കൊടുത്താൽ എൻ്റെ കർത്താവിന് ഏക്കാൻ പറ്റിയില്ലല്ലോ പ്രിയപ്പെട്ടവരെ ഈ പാപതിലിരിക്കുമ്പോൾ അവനെ ഇത് ഏക്കാൻ പറ്റിയില്ലോ ദൈവത്തിൻ്റെ സ്തോത്രം അതുകൊണ്ട് സകല പാപങ്ങളും നാം മനഃപൂർവം ആ പാപങ്ങൾ കണ്ട് തിരിച്ചറിഞ്ഞ് അത് ഉപേക്ഷിച്ച് അനുതാപത്തോടെ പൊന്നുപാതത്തിൽ നിന്ന് പൊട്ടിക്കറിഞ്ഞ് ആ തിരുരക്തം കൊണ്ട് കഴുക പ്രാപിച്ചാൽ മാത്രമേ പ്രിയപ്പെട്ടവരെ ഈ ബലി ഈ യാഗം ഈ ശരീരമാകുന്ന യാഗം അവന് സ്വീകാര്യ യോഗ്യമാകുകയുള്ളൂ ദൈവത്തിൻ്റെ സ്തോത്രം ദൈവത്തിൻ്റെ വലിയ നാം മൂത്തുപെടട്ടെ ദൈവത്തിന് സ്തോത്രം വീണ്ടും അതിൽ പറയും ഡോണ്ട് കോപ്പി ദ ബിഹേവിയർ ആൻഡ് കസ്റ്റംസ് ഓഫ് ദിസ് വേൾഡ് ഈ ലോകത്തിന് അനുരൂപരാകരുത് ഈ ലോകത്തിന് അനുരൂപരാകരുത് ലോകത്തിൻ്റെ വഴി ലോകത്തിൻ്റെ ഇഷ്ടം ലോകമനുഷ്യരുടെ സംപ്രീതി ലോകമനുഷ്യരുടെ ബഹുമാനം ഇല്ല ഇല്ല വേണ്ട ഒരു ദൈവം എഴുതലിനത് വേണ്ട ദൈവത്തിന് സ്തോത്രം ലോകത്തിൻ്റെ ആ ട്രഡീഷൻസോ അല്ലെങ്കിൽ പാരമ്പര്യങ്ങളോ ലോകത്തിൻ്റെ കൾച്ചറോ അല്ലെങ്കിൽ ആ ലോകത്തിൻ്റെതായ ഏതെങ്കിലും കസ്റ്റംസ് ആൻഡ് ബിഹേവിയർ പെരുമാറ്റങ്ങളോ അല്ല ഒന്നുമല്ല എൻ്റെ കർത്താവെ അതൊന്നും വേണ്ട ഡോണ്ട് കോപ്പി ദ ബിഹേവിയർ ആൻഡ് കസ്റ്റംസ് ഓഫ് ദിസ് വേൾഡ് ലോകത്തിനനുരൂപമാകരുത് ലോകത്താരെങ്ങനെ പോകുന്നു അതിനെ ഞാൻ പോകുന്നു ഭൂരിപക്ഷം പോകുന്ന വഴി ഞാനും പോകുന്നു ഇല്ല പ്രിയരേ ആത്മീയത്തിൽ ഭൂരിപക്ഷമില്ല ആത്മീയത്തിൽ ഭൂരിപക്ഷമില്ല ഇടുക്കവും ഞെരുക്കവും വഴിയിൽ കൂടെ പോകേണ്ടവരാണ് ഒരു ക്രിസ്ത്യാനി പ്രിയപ്പെട്ടവരെ അവിടെ ഭൂരിപക്ഷത്തിന് ഒരു പ്രസക്തിയുമില്ല ദൈവത്തിൻ്റെ സ്തോത്രം അതൊക്കെ അഭിമാനത്തോടെ പറയാവുന്ന മാത്രമേ ഉള്ളൂ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്ന എന്താണ് ഓ വഴി ഇടുക്കുകയും ഞെരുക്കുമുള്ള വഴിയിൽ കൂടെ അത് കണ്ടെത്തുന്നവർ ചുരുക്കമാത്രേ അതിൽ കൂടി കടക്കുന്നവരോ അതിലും ചുരുക്കമാണ് ദൈവത്തിൻ്റെ സ്തോത്രം എൻ്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ആകെ ലക്ഷ്യം എന്തായിരിക്കണം മനുഷ്യനെ പ്രസാദിപ്പിക്കുകയല്ല ലോകത്തെ ലോകമെങ്ങനായി എന്ത് പറയുന്നു എന്ന് തോക്കുന്നതല്ല ലോകമെന്ത എന്നെക്കുറിച്ച് എന്തും പറയട്ടെ മനുഷ്യരെന്തും പറയട്ടെ അല്ല ഉന്നതന്മാരെന്തും പറയട്ടെ അല്ല എൻ്റെ കൂടെയുള്ളവരെയെന്ന് എൻ്റെ കൂട്ടായ്മക്കാരെന്തും പറയട്ടെ ഇല്ല പ്രിയരേ ഒന്നും നോക്കണ്ട യേശു എൻ്റെ യേശു 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 എൻ്റെ യേശുവിനെ മാത്രം പ്രസാദിപ്പിച്ചുകൊണ്ട് അവൻ പോയ വഴിയേ പോകുന്നതാണ് ക്രിസ്തീയ ജീവിതം ഡോൺ കോപ്പി ദ ബിഹേവിയർ ആൻഡ് കസ്റ്റംസ് ഓഫ് ദിസ് വേൾഡ് ബട്ട് ബി എ ന്യൂ ആൻഡ് ഡിഫറെൻ്റ് പേഴ്സൺ വിത്ത് എ ഫ്രഷ് ന്യൂനെസ് ഇൻ ഓൾ യു ഡു ആൻഡ് തിങ്ക് ഒരു പുതിയ മനുഷ്യനാകുക ഒരു ഡിഫറെൻ്റ് പേഴ്സൺ ആകുക ഒരു 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 പുതിയ മനുഷ്യനാകുക എ ന്യൂ മാൻ എ ഡിഫറൻ്റ് പേഴ്സൺ ഒരു വ്യത്യസ്തനായ മനുഷ്യൻ വ്യതിരക്തനായ മനുഷ്യൻ മറ്റുള്ളവരിൽ നിന്ന് വ്യതിരക്തനായി പ്രിയപ്പെട്ടവരെ പോകാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ മറ്റുള്ളവർ ദുഷിക്കുമായിരിക്കും മറ്റുള്ളവർ നമ്മെ കുറ്റം പറയുമായിരിക്കും പരിഹസിക്കും പരിഹസിച്ചോട്ടെ എൻ്റെ പ്രിയപ്പെട്ടവർ നമുക്ക് വല്ലതും നഷ്ടപ്പെടാനുണ്ടോ ഒന്നുമില്ലല്ലോ ദൈവത്തിന് സ്തോത്രം ഈ ലോകത്തിൻ്റെ മുമ്പിൽ വലിയ വിലയോ ഞാൻ വലിയ ബുദ്ധിയോ ഒന്നും ഒന്നുമുള്ളവരല്ലോ പ്രിയപ്പെട്ടവർ എന്തും പരിഹസിച്ചോട്ടെ പക്ഷേ നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല ദൈവത്തിന് സ്തോത്രം എന്നാൽ നാം ഇതെല്ലാം കേൾക്കുമ്പോഴും ഒരു പുതിയ മനുഷ്യനായി ഒരു ഡിഫറൻറ്റ് പേഴ്സണായിട്ട് ഒരു വ്യത്യസ്തനായ വ്യതിരക്തനായ മനുഷ്യനായിട്ട് ലോകത്തുനിന്ന് വിളിച്ച് വേദനിക്കപ്പെട്ടതായ ഒരു മനുഷ്യനായിട്ട് എനിക്ക് യേശുവിൻ്റെ കൂടെ പോകണം ഞാൻ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതെല്ലാം എല്ലാം അനുരൂപമായിരിക്കണം ദൈവത്തിന് സ്തോത്രം ദോസ് ഹു ആർ കോൾഡ് ഔട്ട് ഓഫ് ദി വേൾഡ് പറയും ഈ നമ്മുടെ സഭയെക്കുറിച്ച് ഓർത്തഡോക്സ് സഭയാണെങ്കിൽ ഓർത്തഡോക്സ് സഭയെക്കുറിച്ച് പറയും ഓർത്തഡോക്സ് ഓർത്തഡോക്സ് എന്ന് പറഞ്ഞാൽ അത് വിളിച്ച് വേദനിക്കപ്പെട്ടതായ ഒരു കൂട്ടമാണ് ദൈവത്തിന് സ്തോത്രം ബി ആ ന്യൂ ആൻഡ് ഡിഫറെൻറ്റ് പേഴ്സൺ വിത്ത് എ ഫ്രെഷ് ന്യൂനസ് ഇൻ ഓൾ യു ഡു ആൻഡ് തിങ്ക് നിങ്ങൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമായ എല്ലാത്തിലും ഒരു വ്യത്യസ്തത ഉണ്ടാകട്ടെ മറ്റുള്ളവരിൽ നിന്നൊരു വ്യത്യസ്തത ഉണ്ടാകട്ടെ എൻ്റെ ചിന്താഗതികൾ എൻ്റെ പ്രവൃത്തികൾ എൻ്റെ മനോഭാവങ്ങൾ എൻ്റെ സ്വഭാവങ്ങൾ എൻ്റെ ദൈവമേ മറ്റുള്ളവരുടെ മുമ്പിൽ താഴാനുള്ളൊരു സ്വഭാവം മറ്റുള്ളവരോട് കരുണ കാണിക്കുന്ന സ്വഭാവം സ്നേഹം മാത്രമായ സ്വഭാവം ഇങ്ങോട്ട് ദുഷിക്കുമ്പോഴും അങ്ങോട്ട് സ്നേഹം കൊടുക്കുന്ന സ്വഭാവം എൻ്റെ പ്രിയപ്പെട്ടവർ അങ്ങനെ വ്യത്യസ്തനായൊരു മനുഷ്യനായി തീരുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ അതാണ് മാനസാന്തരം ദൈവത്തിൻ്റെ സ്തോത്രം ദൻ യു വിൽ ലേൺ ഫ്രം യുവർ ഓൺ എക്സ്പീരിയൻസ് ഹൗ ഹിസ് വെയ്സ് വിൽ റിയലി സാറ്റിസ്ഫൈ യു അങ്ങനെ നിങ്ങൾ ജീവിച്ചാൽ നിങ്ങളുടെ സ്വന്തം അനുഭവം കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് സംതൃപ്തമായ ഒരു മധുരമായ ക്രിസ്ത്യം നയിക്കാൻ എന്ന് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും യു വിൽ ലേൺ ഫ്രം യുവർ ഓൺ എക്സ്പീരിയൻസ് നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്ന് നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് ഹിസ് ഹൗ ഹിസ് വെയ്സ് വിൽ റിയലി സാറ്റിസ്ഫൈ യു ദൈവത്തിൻ്റെ വഴികൾ നിങ്ങളെ എങ്ങനെയാണ് തൃപ്തിപ്പെടുത്തുന്നതെന്ന് തൃപ്തികരമായൊരു ജീവിതം നിങ്ങൾക്ക് തന്നെ സന്തോഷം തരുന്നതായ തൃപ്തി തരുന്നതായ ജീവിതം എങ്ങനെയാണ് കർത്താവ് നിങ്ങൾക്ക് സാധ്യമാക്കി തരുന്നതെന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ സ്വഭാവം മാറുമ്പോൾ നിങ്ങളുടെ പ്രകൃതം മാറുമ്പോൾ നിങ്ങൾ വ്യത്യസ്തനായി മാറുമ്പോൾ നിങ്ങൾ പുതിയ വ്യക്തിയായി മാറുമ്പോൾ ദൈവത്തിന് സ്ത്രോത്രം പ്രിയപ്പെട്ടവരെ അങ്ങനെ പുതിയതായൊരു വ്യക്തിത്വം ദൈവത്തിൻ്റെ സ്തോത്രം ഒരു മാനസാന്ത അനുഭവം ഉണ്ടെങ്കിൽ മാത്രമേ ദൈവഹിതം തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അങ്ങനെയുള്ളൊരു വ്യക്തി ദൈവസന്ധിയിലിരുന്ന് തന്നെ തന്നെ പരിശോധിച്ച് തൻ്റെ കുറവുകൾ കണ്ടുപിടിച്ച് എൻ്റെ ദൈവമേ ഞാൻ എങ്ങനെ പോകേണ്ടു ഏതു വഴിയേ പോകേണ്ടു ഒരു പ്രശ്നം വന്നു കർത്താവേ എന്നെ സ്വന്തം വഴിക്ക് വിടല്ലേ എൻ്റെ കർത്താവേ എനിക്കൊരു ജോലി കിട്ടാൻ സാധ്യത വന്നു ദൈവമേ അത് എൻ്റെ സ്വന്തം വഴിക്ക് വിടല്ലേ നിൻ്റെ ഇഷ്ടമാണോ ഭർത്താവേ എങ്കിലതെനിക്ക് സാധ്യമാക്കി തരണം ഇഷ്ടമല്ലേ മാറ്റിത്തരണം ദൈവത്തിൻ്റെ സ്തോത്രം പ്രിയപ്പെട്ടവരെ എൻ്റെ കർത്താവെ എല്ലാം നിൻ്റെ ഇഷ്ടം ദൈവത്തിൻ്റെ സ്തോത്രം എൻ്റെ ഭാവി എൻ്റെ വിദ്യാഭ്യാസം ഏത് കോഴ്സ് പഠിക്കണം കുഞ്ഞുങ്ങൾ ഏത് കോഴ്സ് പഠിക്കണം തിരഞ്ഞെടുക്കാൻ നേരത്തെ നിങ്ങൾ കർത്താവിൻ്റെ ദുരുമുഖത്തേക്ക് നോക്കണം നിങ്ങൾ പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ സ്വന്തം വഴിക്ക് പോകരുത് ദൈവത്തിൻ്റെ സ്തോത്രം കർത്താവ് നിങ്ങളെ യഥാർത്ഥത്തിൽ നിങ്ങൾ കർത്താവിനോട് ചേർന്ന് ജീവിക്കുന്ന ഒരു ഒരു ദൈവവൈതരമാണെങ്കിൽ നിങ്ങൾ പോകേണ്ടത് വഴി അവ നിങ്ങൾക്ക് കാണിച്ചു തരും ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിങ്ങൾക്ക് ആലോചന പറഞ്ഞു തരും ഞാൻ എന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരുമെന്നാണ് എൻ്റെ ദൈവത്തിൻ്റെ വചനം അത് വാഗ്ദാനമാണ് അത് മാറുകയില്ല പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ സ്ത്രോത്രം എൻ്റെ കർത്താവിൻ്റെ പൊനുനാഹം മുഹത്തപ്പെടട്ടെ ദൈവത്തിൻ്റെ വലിയ നാഹവും മുഹത്തപ്പെടട്ടെ ആ പന്ത്രണ്ടാം വാക്യം നമുക്ക് ഒന്നുകൂടെ വായിച്ചു കേൾക്കാം റോമർ പന്ത്രണ്ടിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ സഹോദരന്മാരെ ഞാൻ ദൈവത്തിൻ്റെ മനസ്സല്വ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ ദൈവത്തിൻ്റെ സ്ത്രോത്രം പുറമേയുള്ള ഭാവമെല്ലാം വിട്ടു പുറമേ എണ്ണപ്പെട്ട ഭാവങ്ങളൊന്നുമില്ല വ്യഭിചാരം ചെയ്യുന്നില്ല മദ്യപാനം ചെയ്യുന്നില്ല അടിപിടിക്ക് പോകുന്നില്ല കൊലപാതകം ചെയ്യുന്നില്ല തൃപ്തിപ്പെട്ട ഒരു മാന്യമായ ജീവിതമാണെന്ന് ധരിച്ചുകൊണ്ട് നാം അനേകം മുന്നോട്ട് പോവുകയാണ് പ്രിയപ്പെട്ടവർ എന്നാൽ അതല്ല പുറമേയുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് മാത്രം ദൈവത്തിൻ്റെ സ്തോത്രം യഥാർത്ഥ സാന്ദ്ര എന്ന് പറയുന്നത് അത് നമ്മുടെ ഉള്ളത്തിൽ നിന്ന് തന്നെ വരണം സാധാരണ എങ്ങനെ പറയാറുണ്ട് ഹാഗാറിനെയും ഇസ്മായിലിനെയും പുറത്താക്കിയാൽ പോരാ ഹാഗാറിനെയും ഇസ്മായിനെയും പുറത്താക്കിയാൽ പോരാ ദൈവം അബ്രഹാബിനോട് കൽപ്പിച്ചു ദാസിയെയും മകനെയും പുറത്താക്കി കളയുക ദൈവത്തിന് സ്തോത്രം പ്രകടമായ ഭാവം എല്ലാം പുറത്താക്കി എല്ലാം കളഞ്ഞു എന്നാൽ അതുകൊണ്ട് തൃപ്തിപ്പെടരുത് ദൈവത്തിൻ്റെ സ്തോത്രം ഉൽപ്പത്തി ഇരുപത്തൊന്നാം അധ്യായം വായിക്കുമ്പോൾ അങ്ങനെ നാം കാണുന്നു ദാസിയേയും മകനെയും പുറത്താക്കിക്കളാം എന്നാൽ ഇരുപത്തിരണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യഥാർത്ഥമായൊരു ഒരു അനുഭവത്തിലേക്ക് അബ്രഹാമിനെ ദൈവം ഉറപ്പിക്കുകയാണ് തൻ്റെ വിശ്വാസത്തിൽ അബ്രഹാമിനെ ഉറപ്പിക്കുവാൻ ദൈവം ഒരു പരീക്ഷ കൊടുക്കുകയാണ് അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചു എന്നാണ് നമ്മുടെ പറയുന്നത് ദൈവത്തിന് സ്തോത്രം അവിടെ എന്താണ് ആവശ്യപ്പെടുന്നത് നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതനായ പുത്രനെ നിൻ്റെ ഇസ്ഹാക്കിനെ തന്നെ ഏകജാതനായ നിൻ്റെ മകനെ തന്നെ ആ ബലി അർപ്പിക്കുക ഞോറിയാദേശത്ത് എന്ന് ഞാൻ നിനക്ക് കാണിപ്പാനിരിക്കുന്ന ഒരു മലയിൽ അവനെ നീ യാഗം കഴിക്കുക ദൈവത്തിന് സ്തോത്രം ആറ്റുനോറ്റിരുന്ന് നൂറ് വയസ്സായപ്പോൾ കിട്ടിയതായ ഇസ്ഹാക്കിനെ ബലി കഴിക്കാനാണ് എൻ്റെ കർത്താവ് ദൈവം ആവശ്യപ്പെടുന്നത് അബ്രഹാമിനെ പരീക്ഷിക്കുകയാണ് അബ്രഹാം വിശ്വാസത്തിലിരിക്കുന്നുവോ എന്ന് അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ച് ജയമെടുക്കുകയാണ് എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം പ്രിയപ്പെട്ടവരെ അബ്രഹാം ജയിച്ചു അബ്രഹാം ജയിച്ചു ഒരു കെട്ട് കെട്ടുവിറകും ചോന്നുകൊണ്ട് ദൈവത്തിൻ്റെ സ്തോത്രം ആ പാവപ്പെട്ട ആ കൊച്ചുമകൻ ആ ഇസ്ഹാക്ക് അബ്രഹാമിൻ്റെ പുറകെ ഇങ്ങനെ പോവുകയാണ് തന്നെ തന്നെ യാഗമറപ്പിച്ച് ദഹിപ്പിക്കാനുള്ള ഒരു കെട്ട് വിറകുമായി ഇസ്ഹാക്ക് മോറിയാമയിലേക്ക് കയറിപ്പോവുകയാണ് അപ്പൻ്റെ കയ്യിൽ കത്തിയുണ്ട് തീമുണ്ട് ദൈവത്തിൻ്റെ സ്തോത്രം കുറച്ച് കഴിഞ്ഞപ്പോൾ ഇസ്ഹാക്ക് ചോദിച്ചു അപ്പ യാഗത്തിനുള്ള യാഗത്തിനുള്ളതായ വിറകുണ്ട് ഉണ്ട് കത്തിയുണ്ട് എന്നാ യാഗത്തിനുള്ളതായ ആട്ടിൻകുട്ടിയെവിടെ യാഗത്തിനുള്ളതായ ആട്ടിൻകുട്ടിയെവിടെ ദൈവത്തിന് സ്ത്രോത്രം ഉൽപ്പത്തി ഇരുപത്തിരണ്ടിന്റെ പതിമൂന്നാം വാക്യവും നമുക്ക് വായിക്കാം അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് കെട്ടി ബാല്യക്കാരിൽ രണ്ടുപേരെയും തന്റെ മകൻ ഇസഹാക്കിനെയും കൂട്ടി ഹോമയാഗത്തിന് വിറക് കീറി എടുത്തും കൊണ്ട് പുറപ്പെട്ടു കൽപ്പിച്ചതേ ഉള്ളു ദൈവം കൽപ്പിച്ചതേ ഉള്ളൂ ഒട്ടും വഴിയില്ല അധികാലത്തെ എഴുന്നേറ്റു അധികാലത്തെ എഴുന്നേറ്റ് മകനെ യാഗം കഴിക്കാനുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്യുകയാണ് തിടുക്കത്തിലെല്ലാം ചെയ്യുകയാണ് ദൈവകൽപ്പന കിട്ടി അനുസരിക്കാനുള്ള പുറപ്പാടാണ് ദൈവത്തിന് സ്തോത്രം പിന്നെ അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ പിൻപുറത്ത് ഒരു ആട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു അബ്രഹാം ചെന്ന് ആട്ടുകൊറ്റനെ പിടിച്ച് തൻ്റെ മകനു പകരം ഹോമയാഗം കഴിച്ചു ദൈവത്തിന് സ്തോത്രം അബ്രഹാം പറഞ്ഞു മോനെ നിനക്ക് വേണ്ടി ഒരു ആട്ടിൻകുട്ടിയെ സ്വർഗ്ഗത്തിലെ ദൈവം കരുതിയിട്ടുണ്ട് കരുതും ദൈവത്തിൻ്റെ സ്തോത്രം പ്രിയപ്പെട്ടവരെ അബ്രഹാം എല്ലാം ഒരുക്കി ഒരുക്കി വിറകടിക്കി മകനെ കെട്ടി ബന്ധിച്ച് ആ വൃകന്മീതയെ കിടത്തി എന്നിട്ട് കത്തി എടുത്തു ഓങ്ങി അവൻ്റെ അവനെ അറക്കുവാനായിട്ട കത്തി ഓങ്ങി നിൽക്കുമ്പോൾ ഒട്ടും വൈകിയില്ല തക്ക സമയത്ത് സ്വർഗത്തിൻ്റെ ശബ്ദം അബ്രഹാമേ അബ്രഹാമേ മകനൻ്റെ മേൽ കൈവെക്കരുത് അവരോടൊന്നും ചെയ്യുകയും വരുത് പ്രിയപ്പെട്ടവരെ തക്ക സമയത്ത് സ്വർഗ്ഗം ഇടപെട്ടു കൃത്യസമയത്ത് ദൈവം ഇടപെട്ടു മോനെ മോനെ കൊല്ലേണ്ടതായ സമയത്ത് മോനെ അറുക്കേണ്ടതായ സമയത്ത് അപ്പനെ ദൈവം തടഞ്ഞു മോനെ അതാ അബ്രഹാമേ അബ്രഹാമേ ബാലൻ്റെ മേൽ കൈവെക്കരുത് അവനോടൊന്നും ചെയ്യേമരുത് അബ്രഹാം തിരിഞ്ഞു നോക്കിയപ്പോൾ പിൻപുലർത്ത് ഒരു ആറ്റിൻകുട്ടി ആ കാട്ടിൽ ഇതാ പിടിപെട്ടി കിടക്കുന്നത് കണ്ടു ആ ആറ്റിൻകുട്ടിയെ കൊണ്ടുവന്നു അതിനെ വെളിവിടത്തിൽ വെച്ചു അതിനെ അറുത്ത് അബ്രഹാം യാഗം കഴിച്ചു എൻ്റെ ദൈവത്തിൽ സ്ത്രോത്രം ഇവ ആ സ്ഥലത്തിന് അബ്രഹാം യഹോ വ ഇരേ എന്ന് പേരിട്ടു യഹോവാ കരുതുന്നവൻ കരുതുന്ന ദൈവം പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കൊന്നും നഷ്ടമാകുകയില്ല കേട്ടോ ദൈവവചനം വേദനയോടെയാണെങ്കിലും ഭാരത്തോടെയാണെങ്കിലും അനുസരിച്ചു അനുസരിച്ചുള്ളൂ പ്രിയപ്പെട്ടവരെ അബ്രഹാമിന് ഒരു കുലുക്കവും ഉണ്ടായില്ല അബ്രഹാം താഴെ ദാസന്മാരെ നിർത്തിയപ്പോൾ ദാസന്മാരോട് പറഞ്ഞു ദാസമാരുടെ എന്താ പറഞ്ഞെന്നറിയാമോ ഞാനും ബാലനും അങ്ങ് കയറിപ്പോട്ടെ ഞങ്ങളവിടെ യാഗം കഴിച്ച ആരാധന കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു വരാം എന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഞങ്ങൾ തിരിച്ചു വരാമെന്നാണ് പറഞ്ഞത് ആ ബാല്യക്കാര് അവർ ചോദിച്ചു അപ്പോൾ അവരാട്ത്തു തന്നെ നിൽക്കുകയാണ് അവരോട് അബ്രഹാം പറയുകയാണ് ഞങ്ങൾ തിരിച്ചു വരാം യാഗം കഴിച്ച് ഞങ്ങൾ ഹോമയാഗം കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു വരാമെന്ന് ദൈവത്തിന് സ്വോത്രം എന്തൊരു വിശ്വാസമാണ് മകനെ കൊല്ലാനാണ് ദൈവം പറഞ്ഞത് മകനെ കൊല്ലാനാണ് കൊണ്ടുപോകുന്നത് പിന്നെ എങ്ങനെ ഞങ്ങൾ തിരിച്ചു വരുന്നത് ഞാൻ തിരിച്ചു വരുമെന്നല്ല അബ്രഹാം പറഞ്ഞത് ഞങ്ങൾ തിരിച്ചു വരും കാരണം ജീവനുള്ള ദൈവം എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നുവെന്നും എന്നെ കരുതുന്നെന്നും ഇതുവരെ എന്നെ നടത്തിക്കൊണ്ടുവന്നു എൻ്റെ ദൈവമാണെന്നും നല്ല ഉറപ്പാണ് അബ്രഹാമിന് ദൈവത്തിൻ്റെ സ്തോത്രം അതുകൊണ്ടാണ് പറഞ്ഞത് ഞങ്ങൾ യാഗം കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു വരുമെന്ന് ദൈവത്തിന്റെ സ്തോത്രം ദൈവം പ്രിയ പ്രിയപ്പെട്ടവരെ ആ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ കാണുന്നവനാണ് നമുക്കൊന്നും നഷ്ടപ്പെടുവാനവൻ സമ്മതിക്കുകയില്ല നീ അവന്റെ അവൻ്റെ കൽപ്പന കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്താൽ എല്ലാം നിനക്ക് ലാഭമായിത്തീരും ഒന്നും നഷ്ടമാകുകയില്ല യാഗവും കഴിച്ചു എന്നാൽ മകനെ തിരിച്ചും കിട്ടി ദൈവത്തിന് സ്തോത്രം ബലിപീഠത്തിൽ വെച്ച മനുഷ്യ മകനെ കർത്താവ് തിരിച്ച് ഉയർത്തെഴുന്നേട്ടവനെ പോലെ തിരികെ പ്രാപിച്ചു ദൈവത്തിന് സ്തോത്രം അബ്രഹാം ഇസ്ലാഖിനെ ഉയർപ്പിച്ച് തിരിച്ചു കിട്ടിയവനെ പോലെ അവനെ തിരികെ പ്രാപിച്ചു ദൈവത്തിന് സ്തോത്രം നിങ്ങൾ വിശ്വാസികളാണോ പ്രിയപ്പെട്ടവരെ വിശ്വാസത്തിലിരിക്കുന്നുള്ളെന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്വിൻ എന്താണ് ഈ മാനസാന്തരം ദൈവഹിതം എന്തെന്ന് തിരിച്ചറിഞ്ഞ് അത് അനുഷ്ഠിക്കുന്നതാണ് യഥാർത്ഥമായ മാനസാന് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്തോത്രം അങ്ങനെയുള്ളവരിൽ ദൈവം മനസ്സലിയും ദൈവത്തിൻ്റെ സ്തോത്രം പ്രിയപ്പെട്ടവരെ ഇത് അനുഭവിച്ചറിയേണ്ട ഒരു കാര്യമാണ് ദൈവം എനിക്ക് വേണ്ടി എങ്ങനെയല്ല കരുതുന്നത് ഇന്ന് വേദനാ വിഷയങ്ങളാണ് ഇന്ന് പരാജയമാണ് ഇന്ന് മറ്റുള്ളവരാൽ അനേക പീഡകളുണ്ട് സഹിക്കാൻ വയ്യാത്ത വേദനകളുണ്ട് സ്വന്തം കുടുംബത്തിൽ തന്നെ തിക്താനുഭവങ്ങളുണ്ട് സമൂഹത്തിൽ നിന്ന് ഒരുപാട് തിക്താനുഭവങ്ങളും പരിഹാസങ്ങളും നിന്നകളുമുണ്ട് പ്രിയപ്പെട്ടവരെ കടബാധ്യതകളുണ്ട് സാമ്പത്തികമായ പരാധീനങ്ങളുണ്ട് പക്ഷേ എൻ്റെ പ്രിയപ്പെട്ടവരെ ഒന്നറിയൂ എന്റെ ദൈവം ഇതല്ല നിങ്ങൾക്ക് നന്മയ്ക്കാക്കി തീർത്ത് ലാഭമാക്കി തരുവാൻ എൻ്റെ ദൈവം കഴിവുള്ളവനാണ് അവന് പദ്ധതി കൊണ്ട് മകനെ ഒറ്റ കാര്യം മാത്രം നീ നിന്നെ തന്നെ പരിശോധിക്കുക നിന്നെ തന്നെ അവന് കൊടുക്കുക ഈ കൂടി കൊടുക്കുക കൂടി അവന് കൊടുക്കുക നിനക്കുള്ള എല്ലാം എല്ലാമിൻ്റെ യേശുവിന് കൊടുക്കുക പ്രിയപ്പെട്ടവരെ ഒന്നും നിൻ്റെ കയ്യിൽ വെച്ചു ഭാരങ്ങളും വെച്ചുകൊണ്ടിരിക്കേണ്ട നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക അവൻ നിന്നെ പുലർത്തും അവൻ നിങ്ങൾക്കായി കരുതുന്നു ാൽ നിങ്ങളുടെ സകല ചിന്താഗുലവും അവൻ്റെ മേലിൽ ഇട്ടുപോൾവി എന്താണ് നിങ്ങളുടെ ഭാരം എന്താണ് വിഷയം എല്ലാം ഏൽപ്പിച്ചു കൊടുക്കുക പ്രിയപ്പെട്ടവരെ മക്കളുടെ കാര്യമാണോ ഭർത്താവിൻ്റെ കാര്യമാണോ ഭാര്യയുടെ കാര്യമാണോ എൻ്റെ യേശു അതിയായവനാണ് പ്രിയപ്പെട്ടവരെ അവൻ നിങ്ങൾക്കായി കരുതുന്നതാണ് ദൈവത്തിന് സ്തോത്രം ദൈവത്തിൻ്റെ സ്തോത്രം എല്ലാം അവൻ്റെ കൈകളിലേക്ക് വിട്ടുകൊടുക്കുക അവൻ നിനക്കായിട്ട് കരുതിയിട്ടുണ്ട് ഒരു ദൈവിക കുഞ്ഞാടിനെ നിനക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം കരുതി അതാണ് കർത്താവായ നിനക്ക് വേണ്ടി നിന്റെ പാപ്പ് ക്ക് വേണ്ടി യാഗമർപ്പിക്കാൻ ദൈവിക കുഞ്ഞാടായ യേശുക്രിസ്തുവിനെ പിതാവാൻ ദൈവം കരുതി ആ യേശുക്രിസ്തു നിനക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്നു അവസാനത്തുള്ളിൽ രക്തമെരെയും തന്നു ഇന്ന് അവൻ ജീവനുള്ള ദൈവം ഉയർത്തുന്നേറ്റ ക്രിസ്തു പ്രിയപ്പെട്ടവരെ ഈ വചനത്തിൽ കൂടെ അവരൊക്കെ ഇരുകരവും നീട്ടിക്കൊണ്ട് നിങ്ങളുടെ അടുക്കലേക്ക് വരികയാണ് മോനെ നിന്നെ എനിക്ക് തരാമോ നിന്റെ ഹൃദയം എനിക്ക് തരാമോ നിൻ്റെ ശരീരം എനിക്ക് തരാമോ ജീവനുള്ള യാഗമായി ഒരു പുതിയ യാഗമായി ഒരു ജീവനുള്ള ശുദ്ധ യാഗമായി ദൈവ ദൈവപ്രസാദമുള്ള ഒരു യാഗമായി എൻ നിന്നെ എനിക്ക് തരാമോ ഇതാ ഞാനിതാ നിൻ്റെ മുമ്പിൽ നിൽക്കുന്നു ഇരു കരവും നീട്ടി നിൽക്കുന്നു മോനെ നിന്നെ എനിക്ക് തരിക ഞാൻ നിൻ്റെയല്ലേ ഞാൻ നിൻ്റെ ഉടയവനല്ലേ ഞാൻ നിൻ്റെ സ്വന്തമല്ലേ ഞാൻ നിൻ്റെ സൃഷ്ടാവല്ലേ ഞാൻ നിന്നെ രക്തം കൊടുത്ത് വിലയ്ക്ക് മേടിച്ചതല്ലേ എൻ്റെ വിലയേറെ രക്തം കൊടുത്ത് എന്നെ മേടിച്ചതല്ലേ മോനെ നിന്നെ തന്നെ എനിക്ക് തരിക നിൻ്റെ ദേഹവും ദേഹിയും ആത്മാവും എനിക്ക് തരിക നിൻ്റെ പാപങ്ങൾക്ക് ഞാൻ പരിഹാരം വരുത്താം നിന്നെ തന്നെ എനിക്ക് നിന്റെ മേൽ ഇതാ എന്റെ അടിപ്പാളെ കരഞ്ഞാൻ വെക്കാം മോനെ എന്റെ അടിപ്പാളെ കരഞ്ഞാൻ വെക്കാം നിന്റെ ബന്ധനങ്ങൾ അഴിച്ചു തരാം നിന്റെ പാപങ്ങൾ ക്ഷമിച്ചു തരാം നിന്റെ രോഗങ്ങൾ സൗഖ്യമാക്കി തരാം ഞാൻ നിന്റെ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കിക്കൊള്ളാം നിനക്കുള്ളതെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം നിന്നെ തന്നെ എനിക്ക് തരിക മോനെ നിന്നെ എനിക്ക് തരിക ഇതാ ഞാൻ നിന്റെ സൃഷ്ടാവല്ലേ ഞാൻ നിന്റെ ദൈവമല്ലേ നിങ്ങൾ പറയൂ കർത്താവിനോട് യേശു ഞാൻ നിന്റെ സ്വന്തമല്ലേ അല്ലേ രക്തം കൊടുത്തതിനെ വിലക്കി മേടിച്ചതിനാൽ ഞാൻ നിന്നെ സ്വന്തമല്ല കർത്താവേ നീ എനിക്ക് വേണ്ടി ഭരിച്ചതിനാൽ എൻ്റെ കർത്താവേ ഇന്ന് മുതൽ ഈ നിമിഷം മുതൽ ഞാൻ നിന്റേതാണ് കർത്താവേ ഞാൻ മുഴുവനായി നിൻ്റേതാണ് ഞാൻ നിന്റെ സ്വന്തം യേശുവേ ഞാൻ നിന്റെ സ്വന്തം യേശുവേ ഞാൻ നിന്റെ സ്വന്തം യേശുവേ നീ എന്റെ സ്വന്തം കരുണയുടെ കർത്താവേ വാഴ്ത്തപ്പെട്ട പിതാവേ തന്ന നിമിഷങ്ങൾക്കായി സ്തോത്രം സ്വർഗീയാലോചനകൾക്കായി സ്തോത്രം എന്ന് മക്കളെ വചനം കേട്ട് സ്വീകരിച്ച മക്കളെ എല്ലാരുടെ കർത്താവ് അനുഗ്രഹിച്ചതിനാൽ സ്തോത്രം സർവനന്മകളും നിറയ്ക്കണമേ യേശു ക്രിസ്തുവിൻ്റെ അതിപശുദ്ധനാമത്തെ തന്നെ ആമീ സ്തോത്രം